ആവശ്യകത മനസ്സിലാക്കിയാണ് മേൽക്കൂരയിൽ സോളാർ പാർക്ക് രണ്ടിന് 13 ലക്ഷം 2023 ജാനുവരി മാസം സോളാറിന്റെ പ്രവർത്തനം ആരംഭിക്കും. ജനുവരി മാസം മുതൽ 3 മാസത്തെ വൈദ്യുത ഉപയോഗത്തിന്റെ 1/3 ഭാഗം ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കി. ആ ഒരു സന്തോഷം എല്ലാം വാങ്ങി ഉപയോഗിക്കുന്ന ആളുകളാണ്. എല്ലാ സാധനവും ഉൽപാദനം എപ്പോഴും വളരെ കമ്മിയാണ്. അരികൾക്ക് എല്ലാ കാര്യവും വാങ്ങി പുറത്തുനിന്ന് വാങ്ങി കേരളത്തിന്റെ വൈദ്യുതിയുടെ 70% നമ്മൾ ഇത്രയും സാധ്യതയുള്ള ഒരു സംസ്ഥാനം വേറെ ഇന്ത്യയിൽ ചെന്നിട്ടും നമ്മൾ വാങ്ങി 3000 TMC വട്ടം ഈ ഇറിഗേഷൻ ഇലക്ട്രിസിറ്റിയും കൂടി എത്ര ഉപയോഗിക്കുന്നത് TMC ബാക്കി എത്ര കടന്നു പോകുന്നു. ഇടുക്കിയിൽ ഒരു ഇലക്ട്രിസിറ്റി ഒരു യൂണിറ്റിന് വരുന്നത് 55. ഇന്നലെ പീക്ക് അവർക്ക് എത്ര ഇന്നലെ പീക്ക് അവർ ഇലക്ട്രിസിറ്റി നമുക്ക് തികയാതിരുന്നപ്പോൾ മേടിച്ചത് 15. ഈ സാധ്യത ഏതെങ്കിലും ഒരു ഹൈഡ്രൻ പ്രോജക്ട് തുടങ്ങാൻ നമ്മൾ തുടങ്ങിയാൽ ഒരാളൊരു ബാഗ് കൊടുത്തിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ ഒരെങ്ങനെ അങ്ങോട്ട് പോകാൻ വഴിയില്ല, അങ്ങോട്ട് പോകാൻ വഴിയില്ല പറഞ്ഞ പ്രോജക്ട് നമ്മളതിന് വേണ്ട പോലെ നമ്മളെല്ലാവരും അതിലൊരു പങ്കാളിയാണ്. എത്ര സാധ്യതയുണ്ട് നമുക്ക് ഇറിഗേഷനുള്ള സൗകര്യങ്ങൾ ഇറിഗേഷൻ തന്നെ നമുക്ക് ഇത്ര എല്ലാ സാധ്യതയുണ്ട്. 24 ലക്ഷം ഹെക്ടർ 3 ലക്ഷം പോലും ഇറിഗേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഇറിഗേറ്റ് ചെയ്താൽ ഇന്നത്തെ ഈൽഡിന്റെ ഒരു 6 ഇരട്ടിയോ 7 ഇരട്ടിയോ ഇതിന് വേണ്ടി നമുക്ക് നാണ്യവിളകൾ നനയ്ക്കുന്ന ഒരു സ്വഭാവമേ നമ്മുടെ ഇല്ല. അത് സോളാർ പമ്പൊക്കെ വെച്ചിട്ട് ഇലക്ട്രിസിറ്റി ഇല്ലാത്തവർക്ക് പോലും നനയ്ക്കാനുള്ള ബുദ്ധിമുട്ട് ചെയ്താൽ വലിയ ഒരു മാറ്റം നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് വലിയ മാറ്റം വിജയിക്കുന്നതിൽ നമുക്ക് നേടിത്തരുന്ന വിളവ് പ്ലാനിംഗ് ബോർഡ് വളരെ ഗൗരവമായിട്ട് തന്നെ ചിന്തിക്കേണ്ട ഒരു അഭിപ്രായമാണെന്ന് എനിക്കുള്ളത്. അതേപോലെ പുതിയ സാങ്കേതിക വിദ്യയുടെ കടന്നു വരവ് കൃഷിച്ചു പോകാനായിട്ട് കൃഷിക്ക് അതിൻ്റെ അത്യാവശ്യമാണ്. അതുപയോഗിച്ചാൽ നമ്മുടെ കേരളത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് തന്നെ വലിയ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയാം. വെറുതെ പറയാം, ഞങ്ങൾ ഏറ്റവും മനോഹരമായി ചെയ്യുന്ന കാർഷികങ്ങളിൽ കൃഷി ചെയ്യുന്ന ആളുകളാണ്, നല്ല ഇതും എടുക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ അനുഭവത്തിൻ്റെ ഒരു തന്നെ പറയുന്നത്. നമുക്ക് സോളാർ ഇപ്പം നല്ല രീതിയിൽ ഇപ്പോൾ 5 ലക്ഷം പമ്പ് ഇറിഗേഷനിലുള്ളത് അത് സുമം പമ്പ് ചെയ്യുന്നത് 5 ലക്ഷം ഒരു 1 ലക്ഷം ഈ വർഷം തന്നെ കൊടുക്കാൻ പറ്റില്ല. 97 ഹരിജൻ പട്ടികജാതി പട്ടികവർക്ക് കോളനിക്ക് 75 കൊല്ലം സ്വാതന്ത്ര്യം കിട്ടി ഇനി അവർ പാവങ്ങളെ അയച്ചു കണ്ടിട്ട് അവിടെ കൊടുക്കാനുള്ള വലിയൊരു തീവ്രശ്രമം ഇപ്പം നടത്തിയിട്ടുണ്ട്. അതിനൊരു പൈസ ഞങ്ങളുടെ ബോർഡ് ഇലക്ട്രിസിറ്റി ബോർഡ് വലിയൊരു ചിലവ് വരുമ്പോൾ 100 കോടി ഇപ്പോൾ വലിയവർക്കൊക്കെ 100 കോടി ചിലവാക്കുന്നതിനനുസരിച്ചില്ല, ഇവർക്കൊരു 100 കോടി ചിലവാക്കിയാൽ നമുക്കൊരു തെറ്റുമില്ല എന്ന് പറഞ്ഞ വലിയ രീതിയിലുള്ള ഇടപെടൽ ഇപ്പോൾ നടത്തിയിട്ട് ഞങ്ങൾ വാട്ടപ്പാടിയിൽ വെച്ചപ്പോൾ അവിടെ ഉണ്ടായ ഒരു ഗുണം സോളാർ വെച്ചു കൊടുത്തപ്പോൾ ആ പാവപ്പെട്ട പട്ടിക വർഗ്ഗക്കാർക്ക് ആദിവാസികൾക്ക് അഡീഷണൽ ഒരു ഇൻകം 200-500 രൂപ വരെ ഒരു മാസം അങ്ങോട്ട് കിട്ടുന്ന രീതിയിലത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ മാറ്റം നമുക്ക്
കൊണ്ടുവരാൻ പറ്റും. അതേപോലെ കാർഷിക മേഖലയിൽ സോളാർ പമ്പ് എൽപിജിയെ എത്താത്ത സ്ഥലത്ത് സോളാർ പമ്പ് വെച്ച് കൊടുക്കാനുള്ള ഒരു പരിപാടി നമുക്ക് കാർഷിക മേഖലയിൽ ഇതൊക്കെ ചെയ്താൽ വലിയൊരു മാറ്റം നമുക്കൊരു നല്ല ശതമാനം. അപ്പൊ ഈ ഗവൺമെന്റ് ഉത്പാദനത്തിൽ നമ്മൾ വളരെ ശ്രദ്ധ കുറവായിരുന്നു. ഈ ഗവൺമെന്റ് വന്ന ശേഷം 500 മെഗാവാട്ട് ഉത്പാദിപ്പിക്കാൻ നമുക്ക് സാധിച്ചു എന്നൊരു സന്തോഷം. ഇനി പോരാ, നമുക്ക് 1500 മെഗാവാട്ട് എങ്കിലും ഒരു 1.5 കൊല്ലത്തിനുള്ളിൽ കൊണ്ടുവരാനുള്ള പദ്ധതിയായി കാരണം പ്ലാൻ ചെയ്ത് കുറെ ലൈറ്റ് പോയിട്ട് ഇപ്പൊ തന്നെ